നമ്മുടെ നേതാക്കളെ നമ്മൾ നയിക്കുക, എന്നിട്ട് ഞാൻ അയാളുടെ അനുയായിയാണെന്ന് പറയാം. എന്ത് അനുയായിയാണത്? നമ്മളാണ് തീരുമാനിക്കുന്നത്, ഫേസ്ബുക്കിൽ നമ്മളാണ് എഴുതുന്നത് ഇങ്ങനെ ചെയ്യണം, സയ്യിദ് ജിഫ്രി തങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സയ്യിദ് സാദിഖ് അലി ഷൗക്കത്ത് തങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളാരാ? നമ്മളിപ്പോ ഓരോ അഡ്വൈസറോ? ഹുദൈബിയ സന്ധിയിൽ നബി തങ്ങൾ എത്രയാ ക്ഷമിച്ചത്, ഭൂമിയോളം ക്ഷമിച്ചു എന്നുള്ളതെന്ന് ഒരു പ്രയോഗം മാത്രം, അതിന്റെ അപ്പുറത്താ. സഹാബത്തിൽ കൂടെയുള്ള ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഒരാൾക്കല്ലാതെ സിദ്ദീഖുൽ അക്ബറിന് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ബാക്കി ഉമർ ഫാറൂഖ് അടക്കം നിന്ന് തടക്കുകയാണ്. ഉമർദാൻ മാത്രമല്ല, 1400 വരുന്ന മുഴുവൻ സഹാബത്തിനും വല്ലാത്ത വിമിഷ്ട ഉണ്ടായി. എന്ന് മാത്രമല്ല, അവസാനം ഒരു സന്ധിയിൽ ഒപ്പുവെച്ചപ്പോൾ എന്താ സന്ധി, ഇക്കൊല്ലം എന്തായാലും കയറാൻ പറ്റില്ല, അടുത്ത കൊല്ലം വരി. മദീനയിൽ നിന്ന് ഉമ്രയ്ക്ക് വേണ്ടി മക്കം വരെ വന്ന റസൂലുള്ളാഹിനോട് സഹാബത്തിനോടാ പറഞ്ഞത്, ഈ വരവിൽ എന്തായാലും ഉമ്ര ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല, അടുത്ത കൊല്ലം വന്നോടി, അതിൽ സമയം കണക്കാക്കിയിട്ട് 3 ദിവസങ്ങൾക്ക് അനുവദിച്ചു തരും, അതിൻ്റെ ഉള്ളിൽ ആയുധമൊന്നും ഇല്ലാതെ വരണം. ആ സന്ധിയുടെ കൂട്ടത്തിൽ ഓരോന്നും, മക്കത്തുനിന്ന് ഒരാൾ മദീനത്തേക്ക് വന്ന് അവൻ അങ്ങോട്ട് തിരിച്ചയക്കണം, അതിൻ്റെ അടുത്ത ക്ലോസ് എന്തായിരിക്കണം, മദീനത്തുനിന്ന് ഒരാൾ മക്കത്തേക്ക് വന്ന് അങ്ങോട്ട് തിരിച്ചയക്കണം എന്നല്ലേ. അത് പറ്റൂല. സന്ധ്യ രണ്ടു കൂട്ടരും ഒരുപോലെ ആവണ്ടേ? ഒന്നിരിക്കല് ഇഷ്ടമുള്ളവൻ അങ്ങോട്ട് വന്നോട്ടെ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടുന്ന് ആരാട്ടും വരാൻ പാടില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല, അറേ? അതൊക്കെ ഓക്കെ. ഇതങ്ങനല്ല, മക്കത്തുനിന്ന് മദീനയിൽ വന്നാൽ തിരിച്ചയക്കണം, എന്നാ മദീനക്കാരൻ മക്കത്തേക്ക് വന്നാൽ തിരിച്ചു കൊടുക്കൂല. അള്ളാഹുവിന്റെ റസൂൽ ആയിക്കോട്ടെ, അതിന് സമ്മതം. എല്ലാത്തിനും ഒരു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയാൻ മാത്രം ഒരാള് വേണം. ഇതാണ് അവർക്ക് പ്രയാസം ഉണ്ടാക്കണത്. പക്ഷെ ആ പ്രയാസം മുഴുവനും സഹിച്ചുകൊണ്ട് സ്വഹാബത്ത് അതിനെ അംഗീകരിക്കല്ലാതെ അവരുടെ മുമ്പിൽ നിർബന്ധത്തില്ല റസൂൽ എന്താ ചെയ്യേണ്ടത്. സിദ്ദീഖ് അക്ബറിന് മാത്രം പ്രശ്നം ഉണ്ടായില്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞ ചരിത്ര. മിർദാൻ ഇങ്ങനെയൊക്കെ ചാടിക്കളിച്ചപ്പോ സിദ്ദീഖ് പറഞ്ഞു, എന്തിനാണ് മറ ഈ ചൂടാവുന്നത്, അള്ളാഹു റസൂലല്ലേ ചെയ്യണത്, അള്ളാഹു റസൂൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളാണ് അതിന് അഭിപ്രായം പറയേണ്ടത്. ഇതൊക്കെ വലിയ പാഠങ്ങളാണ് നമുക്ക്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നോ കഴിയുന്നില്ലേ എന്നതല്ല, ആര് ചെയ്യുന്നു എന്നതാണ് നോക്കേണ്ടത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ, നമ്മളാണ് തീരുമാനിക്കുന്നത്, ഫേസ്ബുക്കിൽ നമ്മളാണ് എഴുതുന്നത് ഇങ്ങനെ ചെയ്യണം, സയ്യിദ് ജിഫ്രി തങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സയ്യിദ് സാദിഖ് അലി ഷൗക്കത്ത് തങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളാരാ? നമ്മളിപ്പോ ഓരോ അഡ്വൈസറോ? നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് സിദ്ദീഖിന്റെ ഈമാനിന്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് കിട്ടണില്ല? ചെയ്യേണ്ടത് നമ്മളൊക്കെ ആൾക്കാർ വലിയ ആൾക്കാരാണ്, അവർ എന്താ ചെയ്യണത് അതൊക്കെ കേൾക്കാനാ നമ്മള്. അല്ലാതെ അനുയായികളാൽ നയിക്കപ്പെടുന്ന നേതാക്കളുടെ അനുയായി ആവാൻ മാത്രം നമ്മൾ സ്വയം താഴരുത്. മഹാന്മാരായ നമ്മുടെ നേതാക്കള്, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണെങ്കിലും മുസ്ലിം സംഘ ശക്തിയുടേതാണെങ്കിലും, അതിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ നേതാക്കളെയും വിശ്വസിക്കണം. അല്ലാതെ അവർ ചെയ്യണേനൊക്കെ പാടെ നമ്മളെ കമന്റും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആയുസ് കളഞ്ഞാലേ ജീവിതം വെറുതെ ആയിട്ട് ഒരു കാര്യമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകും. അത്തരം ഫേസ്ബുക്കുകൾ തുറക്കാതിരിക്കുക, വാട്സപ്പുകൾ നോക്കാതിരിക്കുക, എനിക്കതൊന്നുമല്ല പണിന്ന് തീരുമാനിക്കുക. എനിക്ക് അള്ളാഹു തആല ഒരു നേതൃത്വം തന്നിട്ടുണ്ട്, നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കലാണ് എന്റെ ജോലി, നേതൃത്വത്തെ തിരുത്താൻ ഞാനാണല്ല. അവിടെയൊക്കെയാണ് ഒരു അനുയായി ആത്മവിശ്വാസം കാണിക്കേണ്ടത്. ഇനിയിപ്പോ ഇത് റസൂലുകളല്ലോ നീക്കാനും പറയേണ്ടത്, നമ്മൾ സിദ്ദീഖും ഉമറും അല്ലാന്ന് തിരിച്ചും ചിന്തിക്കണം. അപ്പൊ അവിടെ റസൂലുകളല്ലോ എന്ന് പറയുമ്പം ഈ ഒരു അർത്ഥം വരുന്നില്ലേ, ഞാൻ സിദ്ദീഖും ഉമറൊക്കെ തന്നെയാണ്, അത് റസൂലുകളല്ലാന്ന് വരൂലേ. അവിടെ റസൂലുകളല്ല ശരിയാണ്, ഇനിയിവിടെ നമ്മൾ സിദ്ദീഖും ഉമറും അല്ല, ആ അന്തരൊക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മളൊക്കെ എത്രയോ താഴെയുള്ളത്. അതുകൊണ്ട് റസൂലുകളല്ലാന്നുള്ളതൊന്നും നമുക്ക് ന്യായമല്ല. റസൂലുകളുടെ ശ്വാസം പഠിപ്പിച്ച പാഠങ്ങളാണിത്. നേതൃത്വത്തെ അംഗീകരിക്കുക,